മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം പള്ളിത്തോട്ടത്തെ ഫിഷറീസ് വകുപ്പും കോർപ്പറേഷനും നൽകിയ ഫ്ളാറ്റിലെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. അതിവേഗം നിറയുന്ന സെപ്റ്റിക് ടാങ്കാണ് 179 കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമാകുന്നതിന് മുൻപെയാണ് കക്കൂസ് മാലിന്യം കൊണ്ട് ഫ്ളാറ്റ് പരിസരം നിറഞ്ഞത്. അങ്ങനെ 15 വീടുണ്ട് ഇവിടെ. അതിന് രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് റിങ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. അത് മുമ്മൂന്ന് ചെറിയ റിങ്ങാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്തോ? ഇത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എന്നെ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അവർ ക്ലിയർ ആദ്യം വന്ന് ചെയ്ത് തന്നായിരുന്നു. പിന്നെ അവർ ചെയ്തില്ല. പിന്നെ നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. പള്ളിത്തോട്ടം QSS കോളനിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊട്ടിഘോഷിച്ച് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്ത നീലിമ ഫ്ളാറ്റിന്റെ സ്ഥിതിയൊന്ന് കാണുക. കുടിവെള്ള ടാങ്കിന് ചുറ്റും പൊട്ടിയൊലിച്ച് പുറത്തേക്കൊഴുകുന്ന കക്കൂസ് മാലിന്യം. ബാത്റൂമിന്റെ കഥ ഒന്ന് ശക്തമായിട്ട് വലിച്ചടച്ചേ ഉള്ളൂ. ആ ബാത്റൂമിന്റെ ഇത് പോകുന്ന ഏറ് പോകുന്ന സ്ഥലത്ത് നിന്ന് പകുതി മുക്കാൽ സിമെന്റും കട്ട ഇളകി വന്നു. ബാത്റൂം 4 ദിവസം കൂടുമ്പോൾ ബാത്റൂം നിറയുന്നു. വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല. ഇനിയുമുണ്ട് പരാതികൾ. ഭവനത്തിന്റെ പല ഭാഗത്തെ വെള്ളത്തെ വീട്ടിന്റെ വെള്ളം ഇത് നനയുന്നുണ്ട്. ഈ കുളിക്കുന്ന ബാത്റൂമിലെ വെള്ളം കുളിക്കുന്ന വെള്ളമൊക്കെ ആ മതില് നനയുന്നുണ്ട്. 13.5 കോടി ചെലവിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളിലുള്ളവരാണ് അശാസ്ത്രീയ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം കാരണം പൊറുതിമുട്ടിയത്. തൊട്ടടുത്ത് 470 ചതുരശ്ര അടിയുള്ള ഒരു ഫ്ളാറ്റിന് 10 ലക്ഷം രൂപ ചെലവിൽ ആകെ 6.5 കോടി മുടക്കി. കോർപ്പറേഷൻ നിർമ്മിച്ച 65 കുളിർമ ഫ്ളാറ്റുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അനുയോജ്യമായ സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നാണ് കോർപ്പറേഷന്റെ ഉറപ്പ്. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.